നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ തമ്പിക്കാണെങ്കിൽ ഇരിക്കപ്പുറത്തി വരുന്നില്ല, ശങ്കരമാമൻ പറഞ്ഞു ഒന്നും തമ്പി കേൾക്കുന്നില്ല, ഇരിക്കാൻ പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല. അവസാനം തമ്പി ശങ്കരമാമയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ മകളവിടെ മര്യാദയ്ക്ക് പറഞ്ഞു, ഇത്രയും നേരം ഞങ്ങളിവിടെ വിളിച്ചുകൊണ്ട് വരുത്തി പൊട്ടന്മാരാക്കുകയാണ്, താൻ പറയണോ എൻ്റെ മകളെവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കുത്തിനി പിടിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ തമ്പി സാറെ വിട് വിടുന്ന് ശങ്കരമാമൻ പറയുന്നുണ്ട്. വിടില്ലടാ, നീയൊക്കെ കൂടെ എൻ്റെ മകളെ ഒളിപ്പിച്ച് വെച്ചിട്ട് നാടകം കളിക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നു കുത്തിനി പിടിച്ച്. അപ്പോൾ ഉടനെ തന്നെ അകത്തുനിന്നൊരു സൗണ്ട് കേൾക്കുന്നു, വേറെ ആരുടെയല്ല, അപ്പുവിൻ്റെയാണ്. അപ്പു പറയുന്നു, വിട് ഡാഡി എന്ന് പറയട്ടോ ചെയ്യുന്നത്, അപ്പുമോളെ എന്ന് വിളിക്കുകട്ടോ ചെയ്യുന്നത് തമ്പി. അപ്പോൾ പറയുന്നത്, ഡാഡിയോട് വിടാനല്ലേ പറഞ്ഞതെന്ന് പറയട്ടോ ചെയ്യുന്നത്, അങ്ങനെ അപ്പു വരികട്ടോ ചെയ്യുന്നത്. അങ്ങനെ തമ്പി കുത്തിന് വിടുക കേട്ടോ ചെയ്യുന്ന ശങ്കരമാമയുടെ. എന്ന് ആ വരുന്ന ഡാഡി വരുന്ന വഴിയിൽ തന്നെ അപ്പു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഡാഡി ശങ്കരമാമയുടെ കുത്തിനെ പിടിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും. അതിന് ശങ്കരമാമ എന്ത് തെറ്റാണ് ചെയ്തതെന്നും ചോദിക്കാട്ടോ ചെയ്തത്. അപ്പോൾ ഉടനെ തന്നെ ഇവരെല്ലാവരും കൂടി നിന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ എന്ന് തമ്പി ചോദിക്കുമ്പോഴത്തേക്കും, എന്നെ ആരും ഒളിപ്പിച്ച് വെച്ചതല്ല എന്നും, ഞാൻ മനസ്സ് തകർന്ന അമരാവതിയിൽ നിന്ന് വന്നത് നേരെ ഇങ്ങോട്ടാണെന്നും, അപ്പോൾ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരമാമ ഇടപെട്ടതെന്നും, എനിക്ക് അഭയം തന്ന സ്ഥലവുമാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ശങ്കരമാമയുടെ കുത്തിനെ പിടിക്കാൻ ഡാഡിക്ക് എങ്ങനെ തോന്നിയെന്ന് പറയുന്നു. ഇനി ഞാൻ രണ്ട് കുടുംബത്തിലേക്കും തിരിച്ചു വരുന്നില്ല, നിങ്ങൾ തമ്മിലുള്ള തമ്മിത്തല്ലും പോർവിളിയും തീരട്ടെ, അതിനുശേഷം മാത്രമേ വരത്തുള്ളൂ എന്ന് പറയട്ടോ ചെയ്യുന്നത്. ഞാൻ നിറവേറോടെ നിൽക്കുകയാണ്, എൻ്റെ കുഞ്ഞ് പിറന്നു വീഴേണ്ടത് യുദ്ധം ചെയ്യുന്ന രണ്ട് വീട്ടുകാരുടെയും ഇടയിലേക്കല്ല എന്നും, സമാധാനവും സന്തോഷത്തോടെ വളരാനുള്ള സാഹചര്യമുള്ളിടത്തേക്കാണെന്നും പറയട്ടോ ചെയ്യുന്ന അപ്പു. അപ്പോൾ ശങ്കരമാമൻ പറയുന്നുണ്ട്, അപ്പുവിൻ്റെ തീരുമാനം അതാണെങ്കിൽ അപ്പു എന്നും ഇവിടെ തന്നെ നിൽക്കുമെന്നും, ഞങ്ങൾ അപ്പുവിനെ പൊന്നു പോലെ നോക്കുമെന്നും പറയുന്നു. അപ്പോൾ സാവിത്രിയമായി പറയട്ടോ ചെയ്യുന്നത്, ഞങ്ങൾക്ക് അഞ്ചു മാത്രമല്ല മകളായിട്ടുള്ള, അപ്പുവിനെ ഞങ്ങൾ മകളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നതെന്നും പറയുന്നു. ഉടനെ അപ്പു പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നവും വൈരാഗ്യവും തീർത്ത് സന്തോഷമായിട്ട് സഹകരിച്ച് ജീവിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വരത്തുള്ളൂ. ആദ്യം ഞാൻ അങ്ങനെയാണെങ്കിൽ സാന്ത്വനത്തിലേക്കും, പിന്നീട് എന്നെ സന്തോഷത്തോടു കൂടി തന്നെ അമരാവതിയിലേക്ക് പറഞ്ഞു വിടണമെന്നും, അങ്ങനെ ഞാൻ അമരാവതിയിലേക്കും പോകുമെന്ന് പറയുകട്ടോ ചെയ്യുന്നത് അപ്പു. അപ്പോൾ ഉടനെ തന്നെ തമ്പി ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ തന്നെ നിൽക്കുക ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം. ഹരിയെക്കുറിച്ചുള്ള അത്രയും കാര്യങ്ങൾ, ഹരി ചെയ്ത ആ ചതിയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ഞാൻ സാന്ത്വനത്തിൽ പോയി വഴക്കുണ്ടാക്കി പൊട്ടിത്തെറിച്ച് അവിടെ നിന്ന് എല്ലാവരെയും വേണ്ടാന്ന് വെച്ച് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഡാഡിയും അപ്പച്ചിയും കൂടെ അത് പറഞ്ഞത്. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാനും ഹരിയും തമ്മിൽ തല്ലിപ്പിരിയണം, ഞാൻ സാന്ത്വനം കുടുംബത്തിനെ വെറുക്കണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെന്നും പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ അപ്പു പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്, ആരും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എന്നിട്ട് അപ്പു പറയുന്നുണ്ട്, ഈ ഒരു തീരുമാനം അംഗീകരിക്കാമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വരത്തുള്ളൂ, നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പു അകത്തേക്ക് കയറിപ്പോകട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, എനിക്കൊന്ന് അപ്പുവിനോട് സംസാരിക്കണം ശങ്കരമാമ എന്ന് പറയുമ്പോൾ ശങ്കരമാമ പറയുന്നു, നിന്നെ ഞാൻ സംസാരിക്കാൻ അനുവദിക്കാം, നിന്നെ മാത്രമേ സമ്മതിക്കുള്ളൂ, നിൻ്റെ അവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണ്, അത് ഞാൻ കണ്ടില്ല എന്ന് വയ്ക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ഹരി പോകുന്നു അപ്പുവിൻ്റെ അടുക്കിലേക്ക്. അപ്പം ഹരി എന്നിട്ട് പറയുന്നുണ്ട്, അപ്പു എന്ന് പറഞ്ഞുകൊണ്ട് പറയട്ടെ ചെയ്യുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഉടനെ തന്നെ അപ്പു പറയുന്നുണ്ട്, മതി ഹരി, ഹരി ചെയ്തത് തെറ്റ് തന്നെയാണ്, അതെന്തായാലും തിരുത്താനായിട്ട് സാധിക്കത്തില്ല, ഇത്രയും വലിയൊരു കാര്യം നീ എന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ തമ്മിലുള്ള ശത്രുതകളെല്ലാം മറന്ന് നിങ്ങൾ ഒന്നായിട്ടിരുന്നെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ, ഇതെൻ്റെ തീരുമാനം തന്നെയാണെന്ന് പറയട്ടോ ചെയ്യുന്നത് അപ്പു. അങ്ങനെ ഹരിക്കാണെങ്കിൽ വേറൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല, പറയാനായിട്ട് അപ്പു വിടുന്നുമില്ല. ഹരി തിരിച്ചു വരിക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് തമ്പിയും രാജശ്രീയും അംബികയും കൂടെ പോയി അപ്പുവിനെ കാണുന്നു. അത് കഴിഞ്ഞ് അപ്പുവിനെയും കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്, തമ്പിയും രാജേശ്വരിയും അംബികയും കൂടെ. അപ്പോൾ തമ്പിക്ക് പറയാനുള്ളത് പറയാം എന്നിങ്ങനെ ശങ്കരമാമ പറയുമ്പോഴത്തേക്കും അപ്പുവാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ബാലൻ സംസാരിക്കുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല, ഞങ്ങൾ സഹകരിച്ച് പോകാൻ തയ്യാറാണെന്നും, ഞങ്ങൾക്ക് കപടത കാണിക്കാൻ അറിയത്തില്ലെന്നും, ഇത് ഉള്ളിൽ തട്ടി പറയുന്നതാണെന്നും, ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നും ബാലൻ വാക്ക് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ബാലൻ അത് പറയുമ്പോൾ എല്ലാവരും അത് സംഭവിക്കുന്നു, ലക്ഷ്മിയമ്മയും ഹരിയും ദേവിയും എല്ലാവരും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് തമ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ തമ്പിയോട് പറയാൻ ചോദിക്കുമ്പോഴത്തേക്കും അപ്പുവാണ് പറയുന്നത്, ഡാഡി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടും സ്വാർത്ഥത കൊണ്ടും മാത്രമാണ് ഡാഡി ഓരോന്ന് ചെയ്തിട്ടുള്ളതും, അത് പല സന്ദർഭങ്ങളിലും സാന്ത്വനം കുടുംബത്തിന് ദ്രോഹമായിട്ട് വന്നിട്ടുണ്ടെന്നും പറയട്ടോ ചെയ്യുന്നത്. ഇനി ഡാഡിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്നും പറയുന്നുണ്ട് അപ്പു. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അപ്പു പറയണം, ഇനി എല്ലാ രണ്ട് വീടുകളിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോവും ഒക്കെ വേണം സ്നേഹത്തോടു കൂടി എന്ന് പറയുന്നത്. അപ്പോൾ സാവിത്രിയമ്മായിട്ട് പറയുന്നു, 7-ാം മാസത്തിലെ അപ്പുവിൻ്റെ ചടങ്ങുകളെല്ലാം നടത്തി വേണം അപ്പുവിനെ
അമരാവതിയിലേക്ക് പറഞ്ഞു വിടാനെന്ന് പറയുന്നത്. അപ്പോൾ അപ്പു പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് രണ്ടമ്മമാരാണ്, അതുകൊണ്ട് ദേവേട്ടത്തിയും എൻ്റെ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അമരാവതിയിലേക്ക് വരണമെന്ന് പറയുന്നു, ഞാൻ പോയാലും. അങ്ങനെ തമ്പിയും പറയാം ദേവിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് തമ്പിയും പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാജേശ്വരിയും അതുപോലെ തന്നെ അംബികയും തമ്പിയും എല്ലാം ഇത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. തമ്പിയുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാം, രാജേശ്വരി എപ്പോൾ വേണമെങ്കിലും ആ തമ്പിയിലെ മനസ്സിലെ മാറ്റങ്ങളും വരുത്താനായിട്ട് സാധിക്കും. തമ്പി ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യമാണ്. കാരണം തമ്പിയുടെ സ്വഭാവം ഇതുതന്നെയാണ്, വീണ്ടും വീണ്ടും സാധനത്തിനെ ദ്രോഹിക്കണമെന്ന ഒരു ചിന്ത മാത്രമേ തമ്പിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും നിബന്ധനകളൊക്കെ അംഗീകരിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയെല്ലാം ഇനി പഴയ പോലെ ആവാം, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ രാജശ്രീ അപ്പച്ചി സ്വന്തം കുഴി തോണ്ടുകയാണ്. രാജശ്രീ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും ഞങ്ങൾ ആദ്യമേ അവിടെ വന്നില്ലേ സാന്ത്വനത്തിൽ അപ്പുവിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്? ആ സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ വിട്ടാൽ പോരായിരുന്നു, ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്നിങ്ങനെ പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഹരി പറയുന്നുണ്ട്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇതുവരെയും ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നൊരു കാര്യമാണെന്ന് പറയുന്നു. എന്നിട്ട് പറയാണ് ചെയ്യുന്നത്, ആദ്യം അപ്പു ഗർഭിണിയായി ബി പി കൂടി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് സ്നേഹ ഡോക്ടറിനെ കണ്ടിരുന്നു രാജേശ്വരി അപ്പച്ചി. എന്നിട്ട് സ്നേഹ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന്. പറഞ്ഞില്ലെന്ന് രാജേശ്വരി അപ്പച്ചി പറയട്ടെ എന്നിങ്ങനെ ഹരി പറയട്ടെ ചെയ്യുന്നത് കേൾക്കുന്ന അംബികയും തമ്പിയും അതുപോലെ അപ്പുവും ദേവിയും ലക്ഷ്മി അമ്മയും എല്ലാവരും ഞെട്ടുക കേട്ടോ ചെയ്യുന്നത്. ബാലനും ഒക്കെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഉടനെ ചെന്ന് ലക്ഷ്മി നേരാണോ ഹരി ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അതെ അമ്മേ, നേരെ തന്നെയാണ്, സ്നേഹ ഡോക്ടർ തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. നേരല്ലെങ്കിൽ അത് പറയട്ടെ രാജേശ്വരി അപ്പച്ചി എന്ന് പറയാം കേട്ടോ ചെയ്യുന്നു. ഉടനെ രാജേശ്വരി അപ്പച്ചിയുടെ അടുക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ ഹരി ചോദിക്കുന്നു, അപ്പോൾ ഉടനെ അപ്പച്ചിയോടെ നൂരുണ്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ പണ്ട് നടന്ന കാര്യമല്ലേ, അതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ് തീർത്തില്ലേ, ഇപ്പം നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയട്ടോ ചെയ്യുന്നത്. പണ്ട് നടന്ന കാര്യമാണെങ്കിലും അപ്പച്ചി അത് അന്ന് പറഞ്ഞപ്പോൾ സ്നേഹ ഡോക്ടർ അതനുസരിച്ചിരുന്നെങ്കിൽ ഇപ്പം എന്ത് സംഭവിക്കുമായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ചെയ്യുന്ന ഹരി. ആ ചോദ്യത്തിന് മുമ്പിൽ രാജേശ്വരിക്ക് ഉത്തരമില്ലാതാകുന്നു. അതിന് അപ്പു ഇങ്ങനെ നോക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചോ നിങ്ങളെന്നുള്ള രീതിയിൽ അംബികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കേൾക്കുന്നതോടുകൂടി തമ്പിയുടെ മട്ടും മാറുന്നുണ്ട്, ചേച്ചി ചേച്ചി ഇത്രയ്ക്ക് ചെയ്തോ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ അപ്പു ചോദിക്കുന്നു, നിങ്ങൾ ഇത്ര ക്രൂരയാണോ, നിങ്ങളും ഒരു അമ്മയല്ലേ, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാനായിട്ടൊക്കെ, ഇത്ര വലിയ ദ്രോഹം ചെയ്യാനായിട്ട് ഞങ്ങളൊക്കെ നിങ്ങളോട് എന്ത് പാപമാണ് ചെയ്തതെന്ന് ചോദിക്കട്ടോ ചെയ്യുന്നത്. രാജേശ്വരിക്ക് ഉത്തരമില്ല. ഉടനെ തന്നെ അംബിക ചോദിക്കുന്നുണ്ട്, ഞാൻ പലപ്പോഴും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇതെല്ലാം എൻ്റെ അപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയോട് ഈ കാര്യങ്ങളിലൊന്നും ഇടപെടലെന്ന് പറയുന്നത്. എൻ്റെ മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ എന്ത് ധൈര്യമാണ് നിങ്ങൾക്കുണ്ടായെന്ന് അംബികയും ചോദിക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ നിർത്തി പോരിക്കുക കേട്ടോ രാജശ്രീ. അവസാനം രാജശ്രീ തമ്പിയെടുക്കുക വരികയാണ്, ഇത് നീ കേട്ടില്ല ഇവരെയൊക്കെ പറയുന്നത്, നിനക്ക് എൻ്റെ വിശ്വാസമില്ല, ചേച്ചി ഈ ചെയ്ത് ഒട്ടും ശരിയായില്ല, അപ്പുവിൻ്റെ കുഞ്ഞിനെ താലോലിക്കാനാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ചേച്ചി നോക്കിയെന്നോ, എന്തൊക്കെയാ ചേച്ചി കേൾക്കുന്നത്, ചേച്ചിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചതെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും രാജേശ്വരിയെ തള്ളി പറയുന്നു. അപ്പു രാജേശ്വരി അവിടെ നാട്ടിയിറക്കും. ഇനി അപ്പച്ചി ഒരു കാര്യത്തിനും എൻ്റെ ഇടപെടേണ്ടാന്നു, അപ്പച്ചി ഉണ്ടെങ്കിൽ ഞാൻ അമരാവതിയിലേക്ക് ഇനി വരത്തില്ലാന്നും, അതുകൊണ്ട് ഡാഡിക്കും മമ്മിക്കും തീരുമാനിക്കാം അപ്പച്ചി അവിടെ നിർത്തണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകട്ടോ ചെയ്യും. എന്ത് വിശ്വസിച്ച് ഞാൻ അമരാവതിയിലേക്ക് വരും, എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വരെ അപ്പച്ചി നശിപ്പിക്കത്തില്ലെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പച്ചി ഉള്ളിടത്തോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പു. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നീ അമരാവതിയിലേക്ക് പോകണ്ട എന്ന് ഞങ്ങൾ വാശി പിടിച്ചത്, നിൻ്റെ ഈ അവസ്ഥയിൽ ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നോ വിചാരിച്ചിട്ടാണ് പറയാത്തതെന്നും, ഒരു രാത്രിയിൽ എന്നെയും ശിവനെയും ഹരിയെ ബാലേട്ടനെ എല്ലാം പിടിച്ചു നിർത്തി ഇവർ പറഞ്ഞു ആ സൂപ്പർ മാർക്കറ്റും സ്ഥലവും എഴുതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഇതൊക്കെ കൂടെ കേൾക്കുമ്പോഴത്തേക്കും തമ്പിക്കും സഹിക്കുന്നില്ല, അമ്പികയ്ക്കും സഹിക്കുന്നില്ല, എല്ലാവരും കൂടെ അടിച്ചിറക്കുക കേട്ടോ രാജേശ്വരിയെ ചെയ്യുന്നത്. അങ്ങനെ രാജേശ്വരി ആട്ടിയിറക്കി വിടുന്നത് നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും.